ലൂക്കായുടെ സുവിശേഷം 7:36-50 വാക്യങ്ങളാണ് ശ്ലീഹാകാലം 2-ാം ഞായറാഴ്ചയിൽ നമ്മൾ വിചിന്തനം ചെയ്യുക. ഫരിസേ പ്രമുഖനായ ശിമിയോൻ്റെ വീട്ടിൽ ഈശോ ഭക്ഷണത്തിനിരിക്കുന്നതും തത്സമയം പാപിനിയായ സ്ത്രീ വന്ന് ഈശോയുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നതും തുടർന്ന് ഈശോയിൽ നിന്നും പാപമോചനം ലഭിക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുക. ശിമയോൻ ഈശോയെ ഭക്ഷണത്തിന് ക്ഷണിക്കുവാൻ പ്രധാനമായും 2 കാരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാമതായി, ഈശോയെ ഭക്ഷണത്തിന് ക്ഷണിക്കുക വഴി ശിമയോന് കൈവരുന്ന ആദരവും മഹത്വവും, 2-ാമതായി, ഈശോയോട് ശിമയോനുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുക. ഇപ്രകാരം ശിമയോൻ ഈശോയെ ഭക്ഷണത്തിന് ക്ഷണിച്ചുവെങ്കിലും ഈശോയെ സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട ഉപചാര മര്യാദകളൊന്നും ശിമയോൻ പാലിക്കുന്നില്ല. ഇസ്രായേൽ നിയമമനുസരിച്ച് അതിഥി ഭവനത്തിൽ വരുമ്പോൾ അതിഥിയുടെ പാദങ്ങൾ കഴുകി സ്വീകരിക്കുക സ്വാഭാവികമായിരുന്നു. മാത്രമല്ല, അതിഥിയുടെ കവിളിൽ ചുംബിക്കുകയും ശിരസിൽ തൈലം പൂശുകയും ചെയ്തിരുന്നു. ഈ ഉപചാര മര്യാദകളൊക്കെയാണ് ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് ശിമയോൻ പാലിക്കാതിരുന്നത്. എന്നാൽ ഇതിന് വിഭിന്നമായി പാപിനിയായ സ്ത്രീ എല്ലാ ഉപചാര മര്യാദകളോടും കൂടിയാണ് ഈശോയെ സ്വീകരിക്കുക. അനുതാപത്താൽ നിറഞ്ഞ പാപിനിയായ സ്ത്രീ കണ്ണുനീരുകൊണ്ടാണ് ഈശോയുടെ പാദങ്ങൾ കഴുകുന്നത്. മാത്രമല്ല, തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും വിലയേറിയ സുഗന്ധം ഈശോയുടെ പാദത്തിൽ പൂശുകയും ചെയ്യുന്നു. ഇപ്രകാരം ഈശോയോടുള്ള സ്നേഹാധിക്യമാണ് പാപിനിയായ സ്ത്രീ പ്രകടിപ്പിക്കുക. ഈശോയുടെ പാദങ്ങൾ കഴുകുകയും സുഗന്ധതൈലം പൂശുകയും വഴി പാപിനിയായ സ്ത്രീ ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മൾ എത്രയധികം ശുദ്ധീകരിക്കപ്പെടുകയില്ല എന്നാണ് സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസ് ചോദിക്കുക. പാപിനിയായ സ്ത്രീ പാദങ്ങൾ കഴുകി തൻ്റെ അനുതാപവും പശ്ചാത്താപവും പ്രകടിപ്പിക്കുകയാണ്. തന്മൂലമാണ് പാപമോചനം ഈശോയിൽ നിന്നും കരസ്ഥമാക്കുന്നതും. ശ്വീകീൻ ലാ ഹിത്തൈഖ്, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പാപിനിയായ സ്ത്രീയോട് ഈശോ പറയുക. ഈശോയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നവൻ. പാപം മോചനം ലഭിക്കുവാനായി അനുതാപമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ പാദാന്തികത്തിൽ അണയുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അനുതാപത്തോടും എളിമയുള്ള ഹൃദയത്തോടും കൂടി ദൈവസന്നിധിയിൽ അണഞ്ഞാൽ മാത്രമേ സേൽ ബെസ്ലാമ, സമാധാനത്തോടുകൂടി പോവുക എന്ന് കർത്താവ് നമ്മോട് പറയുകയുള്ളൂ. ശ്ലീഹാകാലം 2-ാം ഞായറാഴ്ച ഇന്ന് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ അണയുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യനെന്ന രീതിയിൽ കർത്താവ് ശിമയോൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയും ദൈവമെന്ന രീതിയിൽ ഈശോ പാപിനിയുടെ പാപം മോചിക്കുകയും ചെയ്തു എന്നാണ് പൗരസ്ത്യ സഭാപിതാവായ നർസായി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അനുതാപത്തോടുകൂടി ബലിയിൽ പങ്കുചേരുവാനും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തോടുകൂടി നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാനും ഈ സുവിശേഷ ഭാഗവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളും നമ്മളെ സമർത്ഥമായി സഹായിക്കട്ടെ. Thank you.